ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് മാജിക് വേൾഡ്. അപ്പോൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൽ നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തൂക്കി വെച്ച് നോക്കിയിട്ടുണ്ടോ? നല്ല അടിപൊളി ടിപ്പാണ് കേട്ടോ. അതുപോലെ വേറെയും കുറേ ടിപ്സ് ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ഫുള്ള് കണ്ട് നോക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മളിതുപോലെ വെജിറ്റബിൾസൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടതിന് ശേഷം നമ്മൾ നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കാറായിരിക്കും അല്ലേ. പക്ഷേ ഈ കോളിഫ്ലവർ അതുപോലെ ചീര, അതിലൊക്കെ ചെറിയ ചെറിയ പ്രാണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കോളിഫ്ലവറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചൂടാക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചൂടാക്കുന്ന സമയത്ത് ഈ ലീഫ് ഈ ഒരു അടിഭാഗത്താണ് ഇങ്ങനെ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഈ ചൂട് തട്ടുന്ന സമയത്ത് പുറത്തേക്ക് പോകും കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിങ്ങനെ ഇവിടെ വെക്കട്ടോ, ഫ്രിഡ്ജിൽ വെക്കരുത്. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ പ്രാണികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ചെറിയ ജീവികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിന് പുറത്തേക്ക് പോകും. എന്നതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഞാനിത് ഇതുപോലെ ഒരു ഇത് വെച്ചിട്ട് അങ്ങ് റാപ്പ് ചെയ്തിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. അപ്പോൾ ഇനി എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് നോക്കട്ടെ. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പ്രാണികളും കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടാവില്ല. നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. ഇനി അടുത്ത വേറൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് പരത്തുമ്പോൾ ഇങ്ങനെ നമ്മളെ പൊടി ഇങ്ങനെ അതിൻ്റെ നാല് സൈഡിലും ആയിട്ട് ആ കൗണ്ടർ ടോപ്പ് മൊത്തം ആവാറുണ്ടല്ലേ. അപ്പം അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരെണ്ണം റെഡിയാക്കിയിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലിട്ടിട്ട് ഇങ്ങനെ പരത്തുകയാണെന്നുണ്ടെങ്കിൽ പൊടി അങ്ങനെ പുറത്തേക്കൊന്നും പോവില്ല, നല്ല നീറ്റായിട്ട് നിൽക്കും. നമുക്കിത് ഇങ്ങനെ എടുത്തിട്ട് കളഞ്ഞിട്ട് വീണ്ടും ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഞാനതിങ്ങനെ മടക്കിയിട്ട് ഈ ഒരു ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങനെ വെക്കാറാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ആകുമ്പോൾ തെന്നി പോവും, പക്ഷേ ഇങ്ങനത്തെ തുണി കൊണ്ട് നമ്മളൊന്ന് തയ്പ്പിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ വേറൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു റോളർ ഇങ്ങനെ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ഒരു എന്താ പഴയൊരു ലുക്ക്, അതായത് ഒരു ഭംഗിയില്ലാതെ ആവാറുണ്ട് ഇതിലിങ്ങനെ ഒരുമാതിരിയൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കളയാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഒരു കളർ നല്ല ഭംഗിയുള്ള കളറാക്കാനൊക്കെ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ചപ്പാത്തിയുടെ ഈ ഒരു റോളർ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചൂടാക്കുക. എന്നതിന് ശേഷം കുറച്ച് ഓയിലൊന്നും ആക്കി കൊടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കളർ കിട്ടും. ഇനി ചൂടാക്കുന്നതിന് പകരം നല്ല വെയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ ഈ ഇതുമേ ആക്കിയിട്ട് ഇതൊന്ന് വെയിലത്ത് വെച്ചാലും മതി കേട്ടോ. അതായത് എണ്ണ ജസ്റ്റ് ഇങ്ങനെ പുരട്ടി കൊടുക്കുക, എന്നിട്ട് നല്ല വെയിലുള്ള സ്ഥലത്ത് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ വെക്കുക. എന്നിട്ട് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും അത് നല്ലൊരു തിളക്കവും നല്ലൊരു കളറും കിട്ടും. ഈ മരത്തിൻ്റെ എല്ലാ സംഭവങ്ങളും നമുക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. മരത്തിൻ്റെ തവി അതുപോലെ തന്നെ അതൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. കുറച്ച് എണ്ണ ആക്കിയിട്ട് വെയിലത്ത് വെക്കാം. ഇനിയിപ്പോൾ വെയിലൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയിട്ടും ചെയ്യാൻ പറ്റും. ഇപ്പോൾ രണ്ട് രീതിയിലും ചെയ്യാം, ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ ചെയ്യട്ടെ. അപ്പോൾ കണ്ടോ നല്ല രീതിയിൽ നല്ല തിളക്കം വന്നിട്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മളത് ചപ്പാത്തി പരത്തുന്ന ഒരു പലകയും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് ഇങ്ങനെ സ്റ്റൗവിൽ വെച്ച് ഒന്ന് ചൂടാക്കുക, എന്നിട്ട് കുറച്ച് ഓയിൽ പുരട്ടി കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ വെക്കാം കേട്ടോ. പിന്നെ പിറ്റേ ദിവസമൊക്കെ എടുത്ത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോഴത്തേക്കും ആ എന്താ എണ്ണയൊക്കെ അതിൽ നിന്ന് നന്നായിട്ട് എന്താ ഉണങ്ങി നല്ല വൃത്തിയായിട്ട് കിട്ടും, നല്ലൊരു തിളക്കം കിട്ടും. അപ്പോൾ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടാവില്ല ഇതിൻ്റെ ഒരു മാറ്റം, നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, ഒരു നാരങ്ങയുടെ മുറിയും കുറച്ച് ഗ്രാമ്പും ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മുറി നാരങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ ഈ നാരങ്ങയിൽ ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുക്കുക, കുറച്ചധികം തന്നെ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു കത്തിയോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ എന്തെങ്കിലുമൊക്കെ വെച്ച് ഇതിൻ്റെ ബാക്കിലൊന്ന് കുത്തി കൊടുത്തിട്ട് സ്റ്റൗ ഓണാക്കിയിട്ട് ഒന്ന് കത്തിച്ച് കൊടുക്കാം. ഇതിൻ്റെ ഈ ഒരു ഗ്രാമ്പ് ചെറുതായിട്ടൊന്ന് കത്തുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ചെറിയൊരു പുക വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ബാസ്ക്കറ്റിൽ അതുപോലെ തന്നെ കിച്ചണിൽ ചെറിയ ചെറിയ പ്രാണികളുടെ ശല്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ അതൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ. ഫ്രൂട്ട്സിൻ്റെ ബാസ്ക്കറ്റൊക്കെ ആകുമ്പോൾ അതിലിങ്ങനെ അത് വന്നിരിക്കാറുണ്ട്. അപ്പോൾ ചെറിയ പ്രാണികളൊക്കെ ഇരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരെണ്ണം റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രാണികളൊക്കെ പെട്ടെന്ന് പോവും, ഇങ്ങനെ ഇരിക്കുന്ന പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക. അടുത്ത നമ്മുടെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, ഇഞ്ചിയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു സൂത്രമാണ് ഇത്. കുറേ പേർക്ക് അറിയാവുന്നതായിരിക്കും. ഒരു സ്പൂണ് വെച്ചിട്ട് നമ്മളിങ്ങനെ വലിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഈ കയ്യിലൊക്കെ കത്തി പെട്ടെന്ന് തട്ടുന്നവരൊക്കെ ഉണ്ടാവും, ഉറയിടാതെയൊക്കെ ഇങ്ങനെ ചെയ്താലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു ടിപ്പ് യൂസ്ഫുള്ളായിരിക്കും. കത്തി ഇല്ലാണ്ട് തന്നെ നമുക്ക് ഇഞ്ചിയുടെ തൊലി കളയാം കേട്ടോ. ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതി.
അടുത്ത ടിപ്പ് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ടിപ്പാണ്, നമ്മൾ തമ്പനിയിൽ കാണിച്ച പോലെ തന്നെ. അതിനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക് ബാഗാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് ഫോയിൽ പേപ്പറാണ്. അപ്പോൾ ഫോയിൽ പേപ്പർ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് അതൊന്ന് റൗണ്ടാക്കി വെക്കുക. എന്നിട്ട് അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട്. ഫോയിൽ പേപ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും, കുറച്ച് വെളിച്ചം ഉണ്ടാകുന്ന സമയത്ത് വെക്കുമ്പോൾ നമ്മൾ അതിനൊരു ഒരു റിഫ്ലക്ഷൻ പോലെ വരാറുണ്ടല്ലേ. അപ്പോൾ അത് നമ്മൾ വെള്ളത്തിലും കൂടി ഇടുമ്പോഴുള്ള അതിൻ്റെ ഒരു മാറ്റം എന്തായിരിക്കും അതാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ അത് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടി നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ വെയിലുള്ള സ്ഥലത്തും അതുപോലെ വെളിച്ചമുള്ള സ്ഥലത്തൊക്കെ ഈ വെള്ളത്തിലും ഇത് രണ്ടും കൂടി ആകുമ്പോൾ ഒരു റിഫ്ലക്ഷൻ വരും. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് ഒഴിക്കേണ്ട, ഇപ്പോൾ അത് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഒഴിവാക്കി, കാരണം നമ്മൾ ഹുക്ക് ചെയ്ത് വെക്കുമ്പോൾ ഒരുപാട് വെള്ളം നല്ല വെയിറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിവാക്കിയിട്ടോ. പിന്നെ ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടി. പിന്നെ റബ്ബർ ബാൻഡിന് പകരം നമുക്കൊരു കയറൊക്കെ യൂസ് ചെയ്തിട്ടും കെട്ടാം. അപ്പോൾ ഞാൻ ലാസ്റ്റ് പിന്നെ കയറ് വെച്ചിട്ട് ഒന്നും കൂടി കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇത് നമ്മൾ വാതിൽ തുറന്നിടുമ്പോൾ അതുപോലെ ജനലൊക്കെ തുറന്നിടുന്ന സമയത്ത് ഇതുപോലെ ഒരെണ്ണം ഇങ്ങനെ ഹുക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജനലിൻ്റെയും വാതിലിൻ്റെയൊക്കെ സൈഡിൽ ഇങ്ങനെ ഹുക്ക് ചെയ്ത് വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ചെറിയ ചെറിയ പ്രാണികൾ അതുപോലെ ഈച്ച, കൊതുക് അങ്ങനെയുള്ള പ്രാണികളൊന്നും കയറില്ല കേട്ടോ. ഈ ഒരു ഇതിൻ്റെ റിഫ്ലക്ഷൻ കാരണം അങ്ങനത്തെ പ്രാണികൾ കാര്യങ്ങളൊന്നും വരില്ല. അതായത് പകൽ സമയത്ത് വെളിച്ചം പോയാൽ പിന്നെ ഇതിൻ്റെ കാര്യമില്ല. അപ്പോൾ പകൽ സമയത്തൊക്കെ പ്രാണികൾ ഈച്ച കാര്യങ്ങളൊന്നും കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരെണ്ണം ജനലിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ വാതിലിൻ്റെ സൈഡിലൊക്കെ റെഡിയാക്കി വെച്ചാൽ മതി. പിന്നെ വൈകുന്നേരങ്ങളിൽ കൊതുകും അതുപോലെ ചെറിയ പ്രാണികളൊന്നും കയറുന്നതിന് ഈ ഒരു ടിപ്പ് പറ്റില്ല. കാരണം വെളിച്ചമുള്ള സമയത്ത് മാത്രമേ ഇതിന് റിസൾട്ട് കിട്ടുള്ളൂ. ഇനി പ്ലാസ്റ്റിക് ബാഗിന് പകരം നമുക്ക് ഒരു കുപ്പിയിലൊക്കെ ആക്കിയിട്ട് അങ്ങനെയും വെക്കാം. കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് അതിൽ ഫോയിൽ പേപ്പർ ഇട്ടിട്ട് അങ്ങനെയും ചെയ്ത് നോക്കട്ടെ. വൈറ്റ് കളർ കുപ്പി ആയിരിക്കണം എന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇതിലേതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.